നാലഞ്ച് പ്രാവശ്യമായി എടുത്തെടുത്ത് എംഫസൈസ് ചെയ്ത് ദൈവാത്മാവ് ഒരു കാര്യം മാത്രം പറഞ്ഞു, ആവശ്യത്തെ കുറിച്ച് ദൈവമക്കളുമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഓരോരുത്തരോടും പ്രിയ കുഞ്ഞുങ്ങളോട് ഉൾപ്പെടെ ദൈവത്തിന് സംസാരിക്കുവാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിന്റെ നിലകൾ എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവറിയും. നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തനങ്ങൾ പരിശുദ്ധാത്മാവറിയും. കഴിഞ്ഞ ദിവസം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച ദൈവകൽപ്പനകൾ അനുസരിച്ച പ്രിയ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് ലഭിച്ച അവസരം കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവം സഹായിച്ചത്. എഫെസ്യ ലേഖനം 10 വാക്യം വായിക്കും. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിന്റെ ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ഈ ഒരു വാക്യം 4 പ്രാവശ്യം എന്നെ ദൈവാത്മാവ് കേൾപ്പിക്കുവാനിടയായി. അതുകൊണ്ട് ഞാൻ ആ വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഇരിക്കുന്നവരോട് ദൈവാത്മാവ് സംസാരിക്കും. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. ആരാ പറയും? എല്ലാവർക്കും അറിയാം, പൗലോസ് എഫേസ്യലേഖനം 1:1 പറയും. പൗലോസ് എഫേസോസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടിയിരുന്നു. പൗലോസ് ഇപ്പോൾ എവിടെയായിരിക്കുന്നു? പൗലോസ് ചങ്ങല ധരിച്ചിരിക്കുന്നു. 3 പ്രാവശ്യം പറയുന്നു. 3:1 വാക്യത്തിലും 4:1 വാക്യത്തിലും 6:19 വാക്യത്തിലും ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാർത്ഥിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ വാക്യം 3 പ്രാവശ്യം പറയുന്നു. ഞാൻ ചങ്ങല ധരിച്ചിരിക്കുന്നു. കാരാഗ്രഹത്തിൽ എഴുതുന്ന ലേഖനമാണിത്. കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണിത്. AD 53 ആണ് എഫെസസിലുള്ള സഭ സ്ഥാപിക്കപ്പെടുവാനിടയായത്. തന്റെ 3 മിഷണറി യാത്രയിലാണ് എഫെസസിലുള്ള സഭ സ്ഥാപിക്കപ്പെട്ടത്. 1 മിഷണറി യാത്രയിൽ 2 മിഷണറി യാത്രയിൽ സ്ഥാപിക്കപ്പെട്ട സഭകളെ തനിക്ക് ഒന്നുകൂടെ പോയി വിസിറ്റ് ചെയ്ത് അവിടെയുള്ള വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും അവരെ ദൈവകൃപയിൽ ഉറപ്പിക്കുവാനും ഒക്കെ പൗലോസിന് സാഹചര്യം ലഭിച്ചു. എങ്കിലും എഫെസോസിലുള്ള ദൈവദിനത്തിന്റെ അടുക്കലേക്ക് 2 പോകുവാൻ പൗലോസിന് സാഹചര്യം ലഭിച്ചില്ല. അതുകൊണ്ട് പൗലോസ് ഇൻ പേഴ്സൺ അവരുടെ അടുക്കലേക്ക് കടന്നു പോകുവാൻ സാധിക്കാത്തത് കൊണ്ട് കാരാഗ്രഹത്തിൽ നിന്ന് അവർക്ക് ലേഖനം എഴുതി. എഫെസ്യ ലേഖനവും കൊലോസ് ലേഖനവും തമ്മിൽ ബന്ധമുണ്ട്, വളരെ സിമിലാരിറ്റീസ് ഉണ്ട്. കൊലോസ് ലേഖനത്തിൽ ക്രിസ്തു സഭയുടെ തലയാണ് എന്ന് പറഞ്ഞ് ക്രിസ്തുവിന് എംഫസൈസ് കൊടുക്കുമ്പോൾ എഫെസ്യ ലേഖനം സഭയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരമായ സഭയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. 1-3 വരെയുള്ള അധ്യായങ്ങളിൽ സഭ ദൈവത്തിന്റെ പണി ആണ് എന്ന് പറയുന്നു. എന്നാൽ 4, 5, 6 അധ്യായങ്ങളിൽ സഭയിലായിരിക്കുന്ന ദൈവമക്കൾ വിശ്വാസികൾ എങ്ങനെ തങ്ങളുടെ ജീവിതം നയിക്കണം, വിശുദ്ധിയോടെ നിർമ്മലതയോടെ എങ്ങനെ അന്യോന്യമുള്ള ബന്ധത്തിൽ ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു. വിശ്വാസികൾക്കാണ് പൗലോസ് ലേഖനം എഴുതുന്നത്. വിശുദ്ധരായവർക്കാണ് പൗലോസ് ലേഖനം എഴുതുന്നത്. എഫെസോസിലുള്ള വിശ്വാസികൾക്കും വിശുദ്ധരുമായവർക്കാണ് ലേഖനം എഴുതുന്നത്. 1-3 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവത്തിൽ നിന്ന് വിശ്വാസികൾക്ക് ലഭിച്ച ദൈവകൃപയെ കുറിച്ച് പറയുന്നു. കൃപയാണല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് പ്രവൃത്തികളും കാരണമല്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഓരോ വ്യക്തികൾക്കും ദൈവത്തിന്റെ കൃപ മുഖാന്തരമാണ് അത് ലഭിച്ചതെന്ന് മനസ്സിലാക്കുവാൻ പൗലോസ് 1-3 വരെയുള്ള അധ്യായങ്ങളിൽ കൃപ എന്നുള്ള വാക്ക് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത്. കൃപ ലഭിച്ച വിശ്വാസികൾ തങ്ങളുടെ ജീവിതം കൃപയ്ക്കനുസരണമായി എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്
സ്നേഹത്തിൽ സത്യം സംസാരിക്കണം, വിഷാദിന് ഇടം കൊടുക്കരുത്. അന്യോന്യമുള്ള ബന്ധങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, കുഞ്ഞുങ്ങളോട് മാതാപിതാക്കൾക്കുള്ള ബന്ധം, കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോടുള്ള ബന്ധം, ദാസന്മാർ യജമാനന്മാർക്കുള്ള ബന്ധം, ഇതെല്ലാം പറഞ്ഞ ശേഷം പൗലോസ് പറയുന്നു അവിടെ പറഞ്ഞ അന്യോന്യമുള്ള ബന്ധങ്ങള് സഭയായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ ശേഷം ഫൈനലി ഇൻ കൺക്ലൂഷൻ ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ദ പവർ ഓഫ് ഹിസ് മൈറ്റ്. കർത്താവിന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം, കർത്താവ് ശക്തിപ്പെടണം. നമ്മളിവിടെ കൂട്ടമായി വന്നിരിക്കുന്നു, ഈ കമ്മ്യൂണിറ്റിയായിട്ട് നമുക്ക് ശക്തിപ്പെടുവാൻ സാധിക്കും. എന്നാൽ അവിടെ പറയുന്നത് പേഴ്സണൽ ലൈഫിൽ നമ്മൾക്ക് ദൈവത്തിൽ ശക്തിപ്പെടണം എന്നുള്ള സുവിശേഷം 14:1 ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പിൻ, ദൈവത്തിലും വിശ്വസിക്കും. 16:1 യേശു പറയുന്നു, നിങ്ങൾ ഇടറിപ്പോകരുത്, എങ്കിൽ നിന്ന് ഇടറിപ്പോകരുത്. യേശുവിന്റെ ക്രൂശീകരണത്തിന് മുൻപുള്ള അവസാന ടീച്ചിങ്സ് അല്ലെങ്കിൽ അവസാനമായി തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഭാഗങ്ങളാണ് ഫെയർവെൽ ഡിസ്കോഴ്സസ് ആണ് നാം കാണുന്നത്. 13-16 അധ്യായങ്ങൾ. 13 പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യേശു അത് പറയുവാനൊരു കാര്യമുണ്ട്. 13 താഴോട്ട് വായിക്കുമ്പോ ഇതെല്ലാം പറഞ്ഞ ശേഷം യേശുവിന്റെ ഉള്ളം ഒന്ന് കലങ്ങി എന്ന് പറയുന്നു. യേശുവിന്റെ ഉള്ളം ഒന്ന് കലങ്ങി. യേശുവിന്റെ ഉള്ളം കലങ്ങിയത് കൊണ്ട് ശിഷ്യന്മാരോ യേശു പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. 16 നിങ്ങൾ ഇടറിപ്പോകരുത്. പൗലോസ് എഫെസൊസിലുള്ള വിശ്വാസികളോട് പറയുന്നു, ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. പൗലോസ് ചങ്ങല ധരിച്ചിരിക്കുകയാണ്, പൗലോസ് സുവിശേഷം അറിയിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ പൗലോസ് ഒരിക്കലും പറയുന്നില്ല ബി സ്ട്രോങ് ഇൻ മീ, നിങ്ങൾ എന്നിൽ സ്ട്രെങ്ത് പ്രാപിക്കുവാൻ പൗലോസ് ഒരിക്കലും പറയുന്നില്ല. പൗലോസ് പറയുന്നു, നിങ്ങൾ കർത്താവിൽ ശക്തി പ്രാപിക്കുക. കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിക്കുക. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുക. നിങ്ങൾ കലങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കണമെങ്കിൽ 15 പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കും. നിങ്ങൾ എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിൽ വസിക്കും. നമ്മുടെ ബലഹീനതകളെ മനസ്സിലാക്കി നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പൗലോസ് ഉറപ്പിക്കുന്നു, ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. നമുക്ക് തനിയെ ശക്തി പ്രാപിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഇൻ ദ ലോർഡ്, കർത്താവിൽ നിങ്ങൾ ശക്തി പ്രാപിക്കണം. എങ്ങനെ കർത്താവിൽ ശക്തി പ്രാപിക്കുവാൻ കഴിയും? എല്ലാം അനുകൂലമായ സാഹചര്യമാണെങ്കിൽ എത്ര ഭംഗിയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കേംബ്രിഡ്ജിലായിരിക്കുമ്പോ ഒരു സഹോദരിയുമായി പ്രാർത്ഥിക്കുവാനിടയായി. ആ സഹോദരി പുതിയൊരു ജോലിക്ക് വേണ്ടി പോവുക, പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ആദ്യത്തെ ദിവസം ജോലിക്ക് പോയി, മടങ്ങി വന്നു. 2 ജോലിക്ക് പോയപ്പോ വാഹനം കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടിട്ട് ഒരു വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. തന്റെ വാഹനം എഴുതി തള്ളുവാനിടയായി. എന്നാൽ ആ സഹോദരിക്ക് ഒരു കുഴപ്പം പോലും സംഭവിച്ചിട്ടില്ല. അതിനുശേഷം ഞാൻ ഇതറിഞ്ഞപ്പോൾ വളരെ മനസ്സിന്റെ ഭാരമുണ്ടായി. കർത്താവെ, അശോക്കിൽ നിന്ന് എന്റെ ദാസിയെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനിടയായി. കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിട്ട് ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോ ഒരു ചോദ്യം ആ സഹോദരിയോട് ചോദിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിച്ചു, ഞാൻ പോയ വഴിക്കെല്ലാം കാറിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാ പോയത്, പക്ഷെ എന്തുകൊണ്ട് എനിക്ക് ആക്സിഡന്റ് ഉണ്ടായി. ചോദിക്കുന്ന ചോദ്യത്തിന് അതിന് പ്രസക്തിയുണ്ട്. എന്തുകൊണ്ട് എനിക്ക് ആക്സിഡന്റ് ഉണ്ടായി? ഞാൻ ഈ ദൈവം പറയുന്നതല്ലേ, ഞാൻ പ്രാർത്ഥിക്കുന്നില്ലേ, ഞാൻ തെറ്റുകളൊന്നും ചെയ്യുന്നില്ലല്ലോ, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ? ഞാൻ സഹോദരിയോട് കുറച്ച് സമയം സംസാരിക്കുവാനിടയായി. കുറെ കാര്യങ്ങൾ എന്റെ അനുഭവത്തിൽ കൂടി ഷെയർ ചെയ്യുവാനിടയായിരുന്നു. അവസരം കിട്ടുന്നെങ്കിൽ അവസാനത്തിൽ കുറെ എന്റെ അനുഭവങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവജനം ശുശ്രൂഷിച്ച ശേഷം
ദൈവത്തിന്റെ സർവായുധ വർഗം
നാം ഇന്ന് നമ്മൾ ഡ്രസ് ധരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഒരു സോൾജിയർ ഒരു ബാറ്റിൽ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ, ഒരു യുദ്ധതളത്തിലേക്ക് ഇറങ്ങുമ്പോൾ താൻ ധരിക്കുന്ന ചില പടച്ചട്ടകൾ. ഇവിടെ പൗലോസ് കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന, മുൻപിൽ നിൽക്കുന്ന ഒരു സോൾജിയറിനെ തന്റെ മുൻപിൽ കണ്ടുകൊണ്ട് പറയുന്നു, ഏതൊരു വിശ്വാസിയും ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണം. ദൈവത്തിന്റെ സർവ ആയുധ വർഗം, ഹോൾ ആർമർ ഓഫ് ഗോഡ്, സർവ ആയുധ വർഗം. അവിടെ പൗലോസ് ആറ് ആയുധ വർഗങ്ങളെ കുറിച്ച് പറയുന്നു. പന്ത്രണ്ടാം വാക്യത്തിൽ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരികളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർഗ്ഗലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോട് മാത്രം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ സാത്താൻ ചില വ്യക്തികളെ ഉപയോഗിക്കുമെങ്കിലും നമ്മുടെ പ്രശ്നം അവരോടല്ല. പലപ്പോഴും സാത്താൻ ഉപയോഗിക്കുന്ന വ്യക്തികൾ നമ്മുടെ മുൻപിൽ കണ്ടുകൊണ്ട് അവരാ പ്രശ്നമെന്ന് നാം വിചാരിക്കുന്നു. എന്നാൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും മാത്രം. അതുകൊണ്ട് പൗലോസ് പറയുന്നു, നിങ്ങൾ സർവായുധ വർഗം ധരിക്കണം. നിങ്ങൾ ദുർദിവസത്തിലെ തീർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊണ്ടു. പൗലോസ് തന്റെ ജീവിതത്തിന്റെ ഏതാണ്ട് അവസാന കാലഘട്ടത്തിലേക്ക് കടന്നു വന്നപ്പോഴും എഫെസൊസിലുള്ള വിശ്വാസികൾ പറയുന്നു, ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണം. എന്താണ് ഈ സർവായുധ വർഗങ്ങൾ? നമ്മൾ ദൈവവചനം വായിക്കും, നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ സഭയിൽ വരും, എല്ലാവരും ഒരുമിച്ച് ആത്മാവിൽ ആരാധിക്കുമ്പോൾ അന്യഭാഷയിൽ നാം ആരാധിക്കാറുണ്ട്. നമുക്ക് അത് ബലം തരുന്നതാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഓരോ വിശ്വാസിയും തന്റെ ജീവിതത്തിൽ ധരിക്കേണ്ട സർവായുധ വർഗങ്ങളെ കുറിച്ച് പൗലോസ് പറയുന്നു. പ്രാർത്ഥനയ്ക്ക് ഉപരിയായി, ദൈവവചനത്തിന് ഉപരിയായി, നാം കൂടി വരുമ്പോഴുള്ള ആത്മീയ അനുഭവങ്ങൾക്കുപരിയായി, വ്യക്തിപരമായ ക്രിസ്തീയ ജീവിതത്തിൽ ഓരോ വിശ്വാസിയും ധരിക്കേണ്ട ആയുധ വർഗങ്ങൾ. ഒന്നാമത് പറയാം, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി. സത്യം വളരെ പ്രയാസമുള്ളൊരു കാര്യം. സത്യം പറയുക, ഗവർണിച്ചതിനുശേഷം 8:31-32 വാക്യങ്ങളിൽ യേശു പറയുന്നു, നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങൾ സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. എഫെസ്യർ ലേഖനം 3:10 പറയും, നിങ്ങൾ സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. സത്യം സംസാരിച്ചില്ലെങ്കിൽ പിന്നെ വരുന്നത് ദോഷം. അതിനിടയ്ക്ക് ഒരു ഭാഗമില്ല, മിഡിലിൽ ഒരു കാര്യവുമില്ല, സത്യം അല്ലെങ്കിൽ ദോഷം. പോസ്റ്റ് പറയുന്ന വ്യക്തികൾ പോസ്റ്റിന്റെ പിതാവായ സാത്താന്റെ മക്കളാണ്. സത്യം പറയുന്നവർ ദൈവത്തിന്റെ മക്കളാണ്. ഇത് പല ഭാഗങ്ങളിലായി നാം കാണുന്നുണ്ട്. ഒന്ന്, നമ്മുടെ നാവിൽ കൂടെ നാം സത്യം പറയണം. സത്യം അരയ്ക്ക് കിട്ടിയ ഒരു സത്യം അത് ബലിച്ചായിട്ട് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മൾ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിൽ നാം സത്യമുള്ളവരായിട്ട് ഒന്ന് നമുക്ക് സത്യം പറയാം. രണ്ടാമത്, അനന്യാസം സഫീറയിൽ ദൈവസന്നിധിയിൽ കടന്നു എന്നിട്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ട് അവർ വിച്ചത് കൊണ്ടുവച്ചിട്ട് അവരിങ്ങനെ നടുകയാണ്. പ്രിറ്റൻഡിങ് ടു ബി, അവര് ട്രൂ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് പ്രിറ്റൻഡ് ചെയ്യുകയാണ്. ആക്ച്വലി ഡിസ്ഗൈസ്, അപ്പോസ്തലന്മാരുടെ മുമ്പിൽ മറച്ചു വെക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പോസ്തലൻ ചോദിക്കുന്നു, അത്രയ്ക്കോ നിലമിട്ടത് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണുക, നിങ്ങൾ തമ്മിൽ ഒത്തത് കാര്യം. ഒന്ന് പറയുക, രണ്ട് നമ്മുടെ
ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഇതുപോലെ നിൽക്കാം പല കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ ഭാര്യയെ മറക്കാം ഭർത്താവിനെ മറക്കാം കുഞ്ഞുങ്ങളെ മറക്കാം നാം നല്ലവരാണെന്ന് മറ്റുള്ളവരുടെ മുൻപിൽ നമുക്ക് പ്രസന്റ് ചെയ്യുക എന്നാൽ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവിന്റെ മുൻപിൽ സകലവും തുറന്നിരിക്കും സത്യം ആയുധവർഗം ഒന്നാമതായി പൗലോസ് പറയുന്നത് സത്യം അത് പരിചായിരിക്കണം സത്യം പറയണം സത്യമേ ചെയ്യാവൂ ഇത്രയ്ക്കോ നിലപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇത്രയ്ക്ക് തന്നെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇത്രയ്ക്ക് നിലപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇത്രയ്ക്ക് എന്ന് പറഞ്ഞാൽ അല്പം ഞാൻ വെച്ചിട്ടുണ്ടെന്ന് സത്യം പറഞ്ഞിരുന്നെങ്കിൽ അവിടെ അടുത്തണുപ്പം ഉണ്ടാകില്ല പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ നമുക്ക് മറയ്ക്കുവാൻ കഴിയും ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവജനം ഓരോരുത്തരായി അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നിരുന്നില്ല ദൈവമേ അസത്യമായ എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു പോയത് അസത്യമായ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയത് കർത്താവെ കൊണ്ട് ക്ഷമിക്കണമേ എന്ന് പറയാം സർവ ആയുധവർഗത്തിൽ ഒന്ന് മാറ്റി വെച്ച് ബാക്കി ധരിക്കുവാൻ സാധ്യമല്ല ഒന്നാമതായി സത്യം സത്യം നീ ധരിച്ചില്ലെങ്കിൽ ദൈവത്തിന് നിന്നോടൊപ്പം കടന്നു വരുവാൻ കഴിയില്ല ദുർദിവസത്തെ നിനക്ക് എതിർക്കുവാൻ കഴിയില്ല കാരണം സാത്താൻ നിന്റെ അസത്യത്തെ പിടിച്ചുകൊണ്ട് വാദിക്കുവാൻ കഴിയാത്തു സത്യം നീ പറയണം സത്യം നീ പ്രവർത്തിക്കണം ദൈവവചനത്തിന്റെ സത്യം അറിയുമ്പോൾ അത് അനുസരിക്കണം ദൈവവചനത്തിന്റെ കൽപ്പനകൾ നമ്മുടെ മുന്നിൽ കടന്നു വരുമ്പോൾ അതനുസരിക്കുവാൻ നാം തയ്യാറാകണം പിന്നീടാകട്ടെ എന്ന് മാറ്റിവെക്കാതെ കർത്താവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവവചനത്തിന്റെ സത്യത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ ഇടയായി വരുന്നു അടുത്തതായി നീതി എന്ന കവചം ധരിച്ചു നീതി അത് പ്രസ്പ്ലേറ്റായിട്ട് ആ സോൾജിയേഴ്സ് റോമാ സ്ഫടന്മാര് അവര് ഫ്രണ്ടിൽ മാത്രമല്ല ഹോൾ ബോഡി ബാക്കിലും ആ പ്രസ്പ്ലേറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കും നീതി എന്ന കവചം ധരിച്ചു കർത്താവ് നമ്മുടെ അനീതിയെ മാറ്റി കർത്താവിന്റെ ആ സ്നേഹം കൊണ്ട് നമ്മുടെ അനീതി മാറ്റി നമ്മൾ നീതിയുള്ളവരാക്കി അത് ഒന്നാം ഭാഗം ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല നാം നീതീകരിക്കപ്പെടും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഒരു ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ ജീവിതത്തിൽ കൂടെ നാം നീതിയുള്ളവരായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നാം നീതി പ്രവർത്തിക്കുന്നവരായിരിക്കണം ലൂക്കോസ് സുവിശേഷം 19:1 മുതൽ സഖായി യേശുവിനെ കണ്ടുമുട്ടുന്നതും യേശു സഖായിയെ കണ്ടുമുട്ടുന്നതുമായ ഭാഗം സഖായിയുടെ വീട്ടിലേക്ക് യേശു കടന്നുപോയി അവിടെ ചെന്നപ്പോൾ യേശുവിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ സഖായി പറയും അന്യായമായി ഞാൻ വാങ്ങിച്ചതെല്ലാം തിരിച്ചു കൊടുത്തു 4 മടങ്ങായി ഞാൻ തിരിച്ചു കൊടുത്തു ആ ക്രിസ്തുവിന്റെ യേശുവിന്റെ പ്രസൻസ് തന്റെ ഭവനത്തിലേക്കും തന്റെ അടുപ്പിലേക്കും വന്നപ്പോ തന്റെ ജീവിതത്തിലുള്ള അനീതി മാറുവാൻ വേണ്ടി അത് സാധ്യമായിട്ടുണ്ട് ഓർത്തു നോക്കിയേ എത്ര പ്രാവശ്യം ദൈവവചനത്തിൽ കൂടി ഇടപെട്ടു നീ ചെയ്യുന്നത് അനീതിയാണ് നീ ചെയ്യുന്നത് നീതിയുള്ളതല്ല എന്ന് ഇടപെട്ടിട്ട് അത് എന്നോടല്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച സന്ദർഭങ്ങളിലെ സെക്രിയാവിനെ എലിസബത്തിനെ കുറിച്ച് പറയുന്നു ഇരുവരും നീതിയുള്ളവരും അവരും നേരെയുള്ളവരുമായി ഇരുവരും നീതിയുള്ളവരും കുടുംബ ബന്ധങ്ങളിൽ ദൈവം നോക്കുമ്പോ ഭാര്യയും ഭർത്താവിനെയും കുറിച്ച് കർത്താവ് പറയണം ഇരുവരും നീതിയുള്ളവരാണ് നമ്മുടെ ജീവിതത്തിൽ അനീതിയെല്ലാം മാറ്റിവെച്ച് ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം അടുത്തതായി സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി റെഡിനെസ് ടു പ്രീച്ച് ന്യൂസ് നാം പ്രാപിച്ച സുവിശേഷ
മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ദൈവം എന്നെ അനുഗ്രഹിച്ചു, ആ അനുഗ്രഹം നിങ്ങളിലേക്ക് പകർന്നു തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ നാമം ഗ്ലോറിഫൈ ചെയ്യുവാൻ ഇടയായിരുന്നു. നാം പ്രാപിച്ച സന്തോഷം, നാം പ്രാപിച്ച ശക്തി പ്രശ്നത്തിലായിരിക്കുന്നവർക്ക്, പ്രതികൂലത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പകർന്നു കൊടുക്കുവാൻ തയ്യാറായിട്ടുള്ളവരായിരിക്കണം. സമാധാന സുവിശേഷനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. ഇവിടെ ഈ ദേശത്ത് നമ്മൾ നാം ജോലി ചെയ്യുന്ന സ്ഥാനത്ത് സുവിശേഷം പറയുവാൻ അനുവാദമില്ല എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ജോലി നഷ്ടപ്പെടുകയും പിന്നെ വളരെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. എന്നാൽ മറ്റുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കുമല്ലോ, സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ലഭിക്കുമല്ലോ, മറ്റ് ചിലരെ നമ്മുടെ അടുത്തേക്ക് കടത്തിവിടുന്ന അനുഭവങ്ങൾ ഉണ്ടായില്ലേ? അപ്പോൾ ഓർത്തുകൊള്ളുക, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ജീവിതങ്ങളെ നമ്മുടെ ഭവനത്തിലേക്കും നമ്മുടെ അടുക്കിലേക്കും അയക്കുമ്പോൾ നമ്മുടെ വാതുറന്ന് അവരോട് കർത്താവിനെ കുറിച്ച് പറയും. സമാധാന സുവിശേഷനായുള്ള ഒരുക്കം കാലിനെ ചെരുപ്പാക്കി എന്ന് പറഞ്ഞാൽ, ഒരു സോൾജിയെടുക്കുന്ന ഷൂസ് സാധാരണ ലൂസ് ആയിട്ടുള്ള ഒരു ഷൂസ് അല്ല. താൻ ബാറ്റിൽ ഫീൽഡിൽ യുദ്ധം ചെയ്യുവാൻ വേണ്ടി ഒരുക്കപ്പെട്ട് അതിനുവേണ്ടി ഏത് സമയത്തും റെഡിയായി നിൽക്കുന്ന ഒരു പ്രതിനിധിയാണ് നാം കാണുന്നത്. ഏത് സമയത്തും ഓടണമെങ്കിൽ ഓടാം, എങ്ങനെ വേണമെങ്കിലും പോകുവാൻ തയ്യാറായിരിക്കുന്ന ഒരു സ്വഭാവം. ഏതൊരു വിശ്വാസിക്കും ഈ ഒരായിരം വർഗമാണ് സമാധാന സുവിശേഷനായുള്ള ഒരുക്കം നമ്മൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, നാം യേശുവിനെ കുറിച്ച് പറയണം. രണ്ട്, സുവിശേഷ പോഷണത്തെ സപ്പോർട്ട് ചെയ്യണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മയുടെ ഒരു ഭാഗം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ നാം തയ്യാറായിട്ടുള്ളവരായിരിക്കണം. നമ്മുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞ ശേഷമല്ല കർത്താവിന് വേണ്ടി കൊടുക്കേണ്ടത്. ഏറ്റവും നല്ലത് ദൈവത്തിന് വേണ്ടിയും ദൈവിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ ഇടയായിരിക്കണം. ലുദിയ തന്റെ ഹൃദയം തുറന്നു. തന്റെ ഹൃദയം തുറക്കുക മാത്രമല്ല, തന്റെ ഭവനവും ദൈവദാസന്മാർക്കും വേണ്ടി തുറന്നു കൊടുക്കുവാൻ ഇടയായിരുന്നു. അങ്ങനെയുള്ള ഹൃദയത്തിലുള്ള താല്പര്യം, തയ്യാറെടുപ്പ്, ഏത് സമയത്തും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഒരു മനസ്സ്, ഒരുക്കം. പ്രാർത്ഥനയ്ക്ക് പോകുവാൻ വിളിക്കുമ്പോൾ ഞാൻ വരുന്നില്ല ക്ഷീണമാണ് എന്ന് പറഞ്ഞ് ക്ഷീണിച്ച അനുഭവങ്ങൾ നിൽക്കുവാനല്ല, ദൈവസന്നിധിയെ കുറിച്ചുള്ള വാഞ്ച, ദൈവ സാന്നിധ്യത്തെ കുറിച്ചുള്ള വാഞ്ച, ഒരുമിച്ച് കൂടുമ്പോൾ ഒരുമിച്ച് ലഭിക്കുന്ന ആ ദൈവിക കൂട്ടായ്മ, അതിനുള്ള വാഞ്ച സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഉണ്ടായിരിക്കണം. സഹോദരന്മാർ റെഡിയായിരിക്കുമ്പോൾ സഹോദരിമാർ അതിനൊരു അഞ്ചു മിനിറ്റ് മുമ്പ് റെഡിയായിരിക്കണം. കാരണം പല ഭവനങ്ങളിലും ഒത്തിരി ബന്ധപ്പാടുകൾ സഹോദരിമാർക്കുണ്ട്. പ്രത്യേകിച്ച് ഈ വിദേശ രാജ്യങ്ങളിൽ വളരെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി ബന്ധപ്പാടുള്ള അനുഭവങ്ങളാണ്. എന്നാൽ ദൈവസന്നിധിയിലേക്ക് നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ ഒരിക്കലും അതിനൊരു നോ പറയാതെ, എത്ര ക്ഷീണമുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ക്ഷീണങ്ങളെ കർത്താവ് മാറ്റിമറിയുകയാണ്. വേറൊരു വിഷയം കൂടെയുണ്ട്. നമ്മുടെ ജീവിതം ഞാൻ പറഞ്ഞല്ലോ, നാം ഒരു പോക്കളത്തിലാണ്. നമ്മുടെ ജീവിതത്തിൽ ദുർദിവസങ്ങൾ വരുവാൻ നിമിഷങ്ങളൊന്നും വേണ്ട. ചിലപ്പോൾ അടുത്ത ആഴ്ചയായിരിക്കും പ്രശ്നങ്ങളിൽ നാം അകപ്പെടുന്നത്. ജോലിയിൽ പ്രശ്നങ്ങളുണ്ടാകാം. ആ സമയത്ത് ദൈവസന്നിധിയിൽ, അതിനു മുൻപ് ദൈവം ഒരു അവസരം തന്ന ദൈവസന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പിറ്റേ ആഴ്ച നാം നേരിടുന്ന വിഷയങ്ങൾക്ക് കർത്താവ് വിടുതൽ തന്നുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള പ്രശ്നത്തെ ഫേസ് ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ തന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. അങ്ങനെയുള്ള അവസരങ്ങൾ പാഴാക്കുന്ന ദൈവജനത്തോട് അറിയിക്കുന്നു. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ നിയമങ്ങളെയൊക്കെ എടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കുക. വിശ്വാസം എന്ന പരിച, ഈ പരിച പിടിച്ചാണ് ബാക്കി എല്ലാ ആയുധങ്ങളുടെയും മുൻപിൽ ഈ പരിച പിടിച്ചുകൊണ്ടാണ് ആ ഒരു വ്യക്തി വിശ്വാസം നിൽക്കുന്നത്. ദൈവത്തിന്റെ സർവ ആയുധ വർഗം ധരിക്കുവാൻ പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നു. ഒന്ന് നാം കണ്ടു സത്യം, രണ്ട് നീതി, മൂന്ന് സമാധാന സുവിശേഷനായുള്ള ഒരുക്കം,
വിശ്വാസം. എബ്രായ ലിപിയിൽ നാം വായിക്കുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ വിശ്വാസം ആവശ്യമാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുവാൻ. അബ്രഹാം വിശ്വാസത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ പുറപ്പെടുവാൻ സാറായി അബ്രഹാമിനോട് കൂടെയുണ്ടായി. എവിടെയാ പോകുന്നേ? ഉത്തരമില്ല. കാണിപ്പാനിരിക്കുന്ന ദേശം വിശ്വാസത്തോടുകൂടെ പുറപ്പെട്ടു. അത് അവന് നീതിയായിട്ട് എലിസബത്ത് മറിയയെ കുറിച്ച് പറയുന്നത് കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവൃത്തിയാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഭാഗ്യവന്മാരുടെ പട്ടിക പലതുണ്ട്. ദുഷ്ടന്മാരുടെ ആലോചനകൾ ആലോചനപ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികൾ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ന്യായപ്രമാണത്തിന്റെ രാപ്പകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യമാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ മറിയയെ കുറിച്ച് പറയുന്നത് കർത്താവ് തന്നോട് അറിയി ചെയ്തത് നിവൃത്തിയാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോ നാം വിശ്വാസത്തോടെ നിൽക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പിശാച് നമ്മുടെ കാലുകളിൽ പലതും മന്ത്രിക്കും. നീ തകർന്നുപോകും, നീ ജീവിതത്തിൽ പരാജയപ്പെടുകയും പ്രശ്നങ്ങളുണ്ടാവും, നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നിന്നെയായിരിക്കും പ്രശ്നമാകും എന്നൊക്കെ പറയുമ്പോൾ വിശ്വാസത്തോടുകൂടെ വിശ്വാസമാകുന്ന പരിചയം എടുത്തുകൊണ്ട് ശത്രുവിന്റെ തിയമ്പുകളെ കെടുക്കുവാൻ നിങ്ങൾക്ക് ദൈവം സഹായിക്കട്ടെ. അടുത്തത് രക്ഷ എന്ന ശിരസ്ത്രവും സാൽവേഷൻ. പൗലോസിന്റെ ലേഖനങ്ങളിൽ രക്ഷയെ കുറിച്ച് പറയുന്നത് നാം രക്ഷിക്കപ്പെട്ടു, ഇന്ന് രക്ഷപ്പെടും, നാളെ രക്ഷപ്പെടും, ഇന്ന് രക്ഷപ്പെട്ടുകൊണ്ടേ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ടെൻസിൽ സാൽവേഷനെ ഉപയോഗിച്ചിട്ടുണ്ട്. നാം കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് നമ്മുടെ പാപത്തിന് കഴുകൽ പ്രാപിച്ച് നാം രക്ഷിക്കപ്പെട്ട ഒരു ദിനമുണ്ട്. എന്നാൽ പൗലോസ് പറയുന്നത് ക്രിസ്തു എനിക്ക് ഇപ്പോൾ ആരായിരിക്കും, അല്ലെ ഞാൻ ഇപ്പോൾ കർത്താവിന്റെ മുമ്പിൽ എങ്ങനെയായിരിക്കും, അത് പ്രസന്റ് എക്സ്പീരിയൻസ് ആണ്. ഇനി ഞാൻ ഒരു ദിവസം രക്ഷിക്കപ്പെടും, അത് ഫ്യൂച്ചർ എക്സ്പീരിയൻസ്. നമ്മുടെ ഈ രക്ഷ, നാം പ്രാപിച്ച ഈ ലക്ഷ്യമുണ്ടല്ലോ, എന്ന് ഈ നിമിഷം കൊണ്ട് തീരുന്നതല്ല, അന്ത്യനിമിഷം വരെ വിശ്വസ്തതയോടെ കാത്തുകൊള്ളേണ്ടതാണ് രക്ഷ. രക്ഷയുടെ അനുഭവം പൗലോസ് പറയുന്നു, ഞാൻ പിടിച്ചു കഴിഞ്ഞോ എന്ന് വിചാരിച്ചല്ല, പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുന്നതേ ഉള്ളൂ. എനിക്ക് ലഭിച്ചതൊക്കെ ഒത്തിരി എനിക്ക് ട്രഡീഷൻ പറയുവാനുണ്ട്, പക്ഷെ അതെല്ലാം ഞാൻ മാറ്റിവെച്ച് ചപ്പം ചവർന്നു നിന്ന് ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു. രക്ഷ എന്ന ശിരസ്ത്രം ഞാൻ പറഞ്ഞല്ലോ, മറ്റും എല്ലാ ആയുധങ്ങളും ഉണ്ടെങ്കിലും ഈ രക്ഷ ഒരു വിശ്വാസിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്ന രക്ഷ, ആ ഹെൽമറ്റ്, മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവർ ഹെൽമറ്റ് ഉപയോഗിക്കും, സൈക്കിൾ ഓടിക്കുന്നവർ ഹെൽമറ്റ് ഉപയോഗിക്കും. ഇങ്ങനെയെല്ലാം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും തലയിൽ ഒരു ഹെൽമറ്റ് ഉണ്ട്. രക്ഷ യേശു ക്രിസ്തുവിൽ കൂടെ ലഭിച്ച രക്ഷ പലപ്പോഴും ഓർത്തു നോക്കണം. ദൈവം എന്റെ ഹെൽമറ്റ് എന്റെ തലയിൽ തന്നെ ഉണ്ടോ? ഞാൻ ഇപ്പോഴും ആ രക്ഷയുടെ അനുഭവത്തിൽ തന്നെയാണ്? ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഉണ്ടായ സന്തോഷം എനിക്കുണ്ടോ? ദൈവമേ എന്നെ മടക്കി വരുത്തണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് മടങ്ങുക. രക്ഷയുടെ സന്തോഷം എന്നെ എടുത്തു കളയുന്നേ എന്നൊരു വ്യക്തി പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സന്തോഷം. നമ്മുടെ ജീവിതത്തിൽ നിരാശകൾ വരും, പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, എന്നാൽ അതിന്റെ മുൻപിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു എന്നിട്ട് കർത്താവേ എനിക്ക് ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അല്ല പ്രധാനപ്പെട്ടത്, പ്രധാനപ്പെട്ടത് ദൈവമേ ഞാൻ നിന്നിൽ നിന്ന് പ്രാപിച്ച രക്ഷയാണ്, എന്റെ രക്ഷ നഷ്ടപ്പെടുവാൻ ഇനിയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷ എന്ന ശിരസ്, ദൈവവചനം എന്ന ആത്മാവിന്റെ വാക്ക്,
ബാക്കിയെല്ലാം തന്നെ മണക്കുന്നതാണെങ്കിലും തന്നെ ഒരു വിശ്വാസിയുടെ മലങ്കയിൽ ദൈവവചനം ദൈവവചനം എന്ന ആത്മാവിന്റെ യേശുവിന്റെ ശുശ്രൂഷയെ തകർക്കുവാൻ വേണ്ടി അല്ലെ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച പർപ്പസ് മുഴുവനായി തകർക്കുവാൻ പിശാച് തന്റെ അടുക്കിലേക്ക് കടന്നു. പിശാച് നടത്തിയെന്നല്ല പറയുന്ന മരുഭൂമിയിലേക്ക്, ആത്മാവ് നടത്തിയെന്ന പിശാച് നടത്തി. പിശാച് പരീക്ഷിച്ചിട്ട് പോയെന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. എന്നാൽ സാത്താനിലാൻ പരീക്ഷിക്കപ്പെടേണ്ടതിനു വേണ്ടി അവനെ ആത്മാവ് നടത്തി. യേശു തന്റെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി അവിടെ ഒന്നും പ്രവർത്തിക്കുവാൻ ഇടയാകില്ല. പിതാവിന്റെ ഇഷ്ടം തന്നെ പൂർത്തീകരിക്കേണ്ടതിന് വേണ്ടി ദൈവവചനം കൊണ്ട് സാത്താനെ ജയിക്കുവാൻ ഇടയാകും. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ഓർക്കേണ്ട ഒരു വിഷയമുണ്ട്. താൽക്കാലികമായ സുഖത്തിനു വേണ്ടി, താൽക്കാലികമായ സന്തോഷത്തിനു വേണ്ടി പരീക്ഷണങ്ങളെ ജയിക്കുവാൻ ഈ ലോകപ്രകാരമുള്ള പല ഉപാധികൾ തേടാതെ ദൈവത്തിന്റെ ഇഷ്ടം തമ്മിൽ പൂർത്തീകരിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാള് നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കും. നാം ഈ കണ്ണുകൊണ്ട് കാണുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും ഓടാറുള്ളത്. എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാവുന്നത്, എന്റെ റീസൺ കൊണ്ട് എനിക്ക് ചിന്തിക്കാവുന്നത്, എന്റെ ബുദ്ധി കൊണ്ട് എനിക്ക് മനസ്സിലാക്കാവുന്നത്, ഇതൊക്കെ കണ്ടുകൊണ്ടാണ് പലപ്പോഴും നാം മറുപടി പറയുന്നത്. മിണ്ടാതിരിക്കേണ്ട സ്ഥാനത്ത് മിണ്ടാതിരുന്നുകൊണ്ട്, സംസാരിക്കേണ്ട സ്ഥാനത്ത് ദൈവത്തിന്റെ പ്രകാരം സംസാരിച്ചുകൊണ്ട് മുൻപോട്ട് പോകേണ്ടത് ആവശ്യം. പൗലോസ് പറയുന്നു, ദൈവത്തിന്റെ സർവായുധ വർഗം ആറ് ആയുധ വർഗങ്ങളെ കുറിച്ച് പറഞ്ഞ ശേഷം പൗലോസ് പറയുന്നത് പതിനെട്ടാം വാക്യം, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചു. സർവ ആയുധവർഗം ധരിച്ച ഒരു വിശ്വാസി പ്രാർത്ഥനയും കൂടെ ആവശ്യം. ഈ ആയുധവർഗങ്ങൾക്ക് എല്ലാം മീതെ അല്ലെങ്കിൽ അതിന്റെ എല്ലാ ശക്തിയെ എപ്പോഴും നിലനിർത്തുന്നത് പ്രാർത്ഥന. പ്രാർത്ഥന എന്താണ്? പ്രാർത്ഥനയ്ക്ക് വേണ്ടി അധിക സമയങ്ങൾ ഉപയോഗിക്കുന്നവരിവിടെ കാണും, കുറൽപ്പസമയങ്ങൾ ഉപയോഗിക്കുന്നവരാണ്, ജോലിയിൽ പ്രാർത്ഥിക്കുന്നവരാണ്, വാഹനം ഓടിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ നിങ്ങളുടെ ലൈഫിൽ പ്രാർത്ഥന ആവശ്യമാണ്. ഏത് സമയം നിങ്ങൾ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, കിച്ചണിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ പ്രാർത്ഥിക്കണം. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥന, ഉറങ്ങി പ്രാർത്ഥിക്കാനല്ല, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. ആത്മാ ഒരുക്കമുള്ള ജഡമോ ബലഹീനമത്രേ. നമ്മൾ പലപ്പോഴും ആ വാക്യമൊക്കെ പറഞ്ഞാൽ ആ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട്. കർത്താവെ, അറിയാമല്ലോ ഞാൻ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഹാരം വെച്ചു, വീടെല്ലാം വൃത്തിയാക്കി, ഇനി എനിക്ക് ഒട്ടും പറ്റുന്നില്ല. പക്ഷെ ദൈവം നിങ്ങളുടെ അടുക്കൽ കടന്നു വന്നിട്ട് മകനെ മകളെ നീ എന്റെ സന്നിധിയിലൊന്നിരിക്കുന്നു, എനിക്ക് നിന്നോട് സംസാരിക്കുവാനും എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ഉറപ്പിക്കുവാനുണ്ട്. സമർപ്പിക്കുമോ, എന്റെ അടുക്കലേക്ക് കടന്നു വരുമോ എന്ന് ചോദിച്ച സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളോട് കർത്താവ് ചോദിക്കും, സഹോദരന്മാരെ നിങ്ങളോട് കർത്താവ് ചോദിക്കും, പ്രിയ കുഞ്ഞുങ്ങളെ ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളോട് കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾക്കങ്ങനെ ഒരു ഹാബിറ്റാക്കി തീർക്കാമോ പ്രാർത്ഥന? പ്രാർത്ഥനയിൽ ഹാബിറ്റാക്കാം. ഒരു ക്രിസ്തി, ഒരു ക്രിസ്തു വിശ്വാസിയുടെ, ഒരു വിശ്വാസിയുടെ ഹാബിറ്റായി മാറണം പ്രാർത്ഥന. ഞാൻ കുക്ക് ചെയ്യുമ്പോ അതിന്റെ മുന്നിൽ വന്നിരുന്ന് കൈകൾ ഉയർത്തി എന്റെ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. മറ്റൊന്നും കൊണ്ടുമല്ല, ദൈവം നടത്തിയ വഴികളെ ഓർത്ത് കണ്ണുകൾ നിറഞ്ഞ് എന്റെ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. സ്ഥലം കത്താവിന് വിഷയമല്ല, സമയവും കത്താവിന് വിഷയമല്ല, എവിടാണോ ആരടുത്തുണ്ടെന്നുള്ള ഒന്നുകൂടി വിഷയമല്ല. എന്റെ ഹൃദയം എന്റെ കർത്താവിന്റെ മുന്നിൽ പകരും അതാണ് വിഷയം. എന്റെ പിതാവ് എന്നും രണ്ടു മണിയാവുമ്പോൾ, അഞ്ചു മണി അപ്പുറം പുറത്തില് തീരെ ക്ഷീണം
முட்டுகள் மடக்கி வாழ்விட்ட தேவசந்தி நிலவழிக்கிறது നമ്മുടെ കുഞ്ഞുങ്ങളെ ആ ഹാർദിച്ച് നമ്മിൽ നിന്ന് പ്രാപിക്കുവാനിടയായി. എന്റെ പിതാവ് എന്റെ മാതാവ് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്റെ ജീവിതത്തിന്റെ ഒരു ദിനചര്യയായി മാറി. നിങ്ങൾ പലപ്പോഴും വായിൽ ഉച്ചരിക്കുന്ന വചനങ്ങളുണ്ടല്ലോ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലും പതിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സ്തോത്രം പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ വരുമ്പോൾ അവർ സ്തോത്രം പറയും. നിങ്ങൾ പിറുപിറുത്തിട്ടുണ്ടോ പ്രശ്നങ്ങളുടെ നടുവിൽ വരുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ പിറുപിറുക്കുവാൻ ഇടയാക്കി. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനങ്ങളും ദൈവനാമത്തിന് മഹത്വമായി തീരട്ടെ. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. നമുക്ക് ശക്തി വേണ്ടത് ബലഹീനതയില്ല. പൗലോസ് പറയുന്നു, ജഡത്തിൽ എന്നെ കുത്തുവാനും ശൂലമുണ്ട്. നീങ്ങിപ്പോകുമോ, പോകുവാൻ വേണ്ടി ഞാൻ അപേക്ഷിച്ചു, പക്ഷേ കർത്താവിൽ നിന്ന് ഒരു വാക്യം കിട്ടും, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനത നിൽക്കുകയും വരും. പൗലോസ് വീണ്ടും പറയും, എന്നെ ശക്തനാക്കുന്നവൻ ഉണ്ടാകും, സകലത്തിനും മതിയായവനാകുന്നു. ഒരിക്കലും പറയുന്നില്ല ഞാൻ ഒത്തിരി സ്ട്രോങ് ആണ്, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തിയുള്ളവനാകുന്നു. നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, എന്നാൽ ബലഹീനതകൾക്കുപരിയായി നമ്മിൽ പകരുന്ന ദൈവകൃപയുണ്ട്. ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. കർത്താവിൽ നമുക്ക് ശക്തിപ്പെടാം. കർത്താവിലും അവന്റെ അമിത ബലത്തിലും നമുക്ക് ശക്തിപ്പെടാം. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആ അവസരങ്ങൾ കർത്താവിന് വേണ്ടി ഉപയോഗിക്കാം. എന്റെ അനുഭവങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. May 2 21 ദിവസത്തെ പ്രാർത്ഥന ഞങ്ങളുടെ സഭയിൽ മണക്കാലയിൽ നടക്കുമ്പോൾ, അതിന്റെ ഏകദേശം 5-6 ദിവസം കഴിഞ്ഞപ്പോ എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ബാക്കി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ചില വിഷയങ്ങൾ അറിയിക്കുവാനിടയായി. ഒന്നാമത് പറഞ്ഞത്, നീ ഒരു പുറപ്പാടിന് വേണ്ടി വരിക. രണ്ടാമത് കർത്താവിനോട് പറഞ്ഞു, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഞാൻ നിനക്ക് ഒരു കുഞ്ഞിനെ ദാനമായി തരും. മൂന്നാമത് പറഞ്ഞു, എന്റെ വാക്തത്വം ഞാൻ നിന്റെ തലമുറയിൽ സ്ഥിരപ്പെടുത്തും. ഈ മൂന്ന് വാക്തത്വങ്ങൾ എന്നെ പ്രാപിക്കുവാനിടയായിരുന്നു. അതിനുശേഷം പിറ്റേ വർഷം ദൈവം ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദാനമായി തന്നു. ഞങ്ങൾക്ക് 4 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. 3 കുഞ്ഞുങ്ങൾക്ക് ശേഷം കർത്താവ് 4 കൈകളെത്തും. ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ദൈവിക വാക്തത്വമുള്ള കുഞ്ഞായതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവം അതിനെ കാത്തുകൊള്ളും, ഞാൻ വളരെ ഫ്രീ ആയിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും ഓർപ്പിച്ചു, വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി ആയിരിക്കണം. എല്ലാ ദിവസവും രാത്രി 12 മുതൽ 3 വരെയുള്ള സമയങ്ങൾ 1 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. വളരെ ഇനി പരിശിച്ച ദിവസങ്ങൾ പറഞ്ഞിട്ട് ആ ദിവസം ഉപവാസത്തോടു കൂടി ആയിരിക്കണം. ഞാൻ വിചാരിച്ചതിലെല്ലാം എന്റെ പ്രതീക്ഷകളെല്ലാം മാറിയതുപോലെ ഞാൻ വിചാരിച്ചു, കർത്താവിന്റെ വാക്തത്വമുള്ള കുഞ്ഞിനെ ദൈവം കാത്തുകൊള്ളും, എനിക്ക് പിന്നെ ഫ്രീയാണ്. എന്നാൽ അങ്ങനെയല്ലായിരുന്നു. ആ കുഞ്ഞിന്റെ ജനനത്തിന്റെ അടുത്ത ദിവസങ്ങളിൽ ദൈവാത്മാവ് സംസാരിച്ചു, വിശ്വാസത്താൽ മോശയുടെ അമ്മയപ്പന്മാർ ശിശു അത്യസുന്ദരൻ എന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ഞാൻ ആ വാക്യം എടുത്ത് വായിക്കുവാൻ, വിശ്വാസത്താൽ മോശയുടെ അമ്മയപ്പന്മാർ കർത്താവ് ഇങ്ങനെയെന്ന് സംസാരിച്ചു, എനിക്ക് കുഞ്ഞിനെ കുറിച്ച് ഉദ്ദേശമില്ല, എന്നാൽ നിനക്കും ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾക്ക് വിശ്വാസമായി. ഞാൻ എവിടെ വരെ വിശ്വസിക്കണം കർത്താവെ, എന്താണ് എന്റെ ഉദ്ദേശമെന്ന് അപ്പൊ ദൈവസന്ധി ചോദിക്കുവാൻ തുടങ്ങി. കുഞ്ഞു പ്രിമച്ചുറായി ജനിച്ചു. കുഞ്ഞു ജനിക്കുന്നതിന് 1 ആഴ്ച മുന്നേ കർത്താവ് ഇങ്ങനെ ഒരു സ്വപ്നം കാണിച്ചു, കുഞ്ഞ് മരിക്കുവാൻ തുടങ്ങും. അവന്റെ ശരീരം എങ്ങനെ വളരെ ബ്രീതിങ് ചവളുണ്ടായിട്ട് മരണ അവസ്ഥകളിലേക്ക് പോകുന്നു. എന്നാൽ വീണ്ടും ജീവനോടെ എന്റെ കൂടെ ആയിരിക്കുന്നു. അതിനുശേഷം എമർജൻസി സിസേറിയനിൽ കുഞ്ഞിനെ ദൈവം പുറത്തെടുക്കുവാനിടയായി. ഡോക്ടേഴ്സ് പറഞ്ഞു കുഞ്ഞിനെ ലഭിക്കുന്നില്ല. പക്ഷെ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായത്, ദൈവം വാഗ്ദത്തം ചെയ്ത കുഞ്ഞിനെ ദൈവം കാത്തുകൊള്ളുന്നു. ഡോക്ടേഴ്സ് വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഹോപ്പില്ല. അവർ വന്ന് നോക്കിയിട്ട് ഹോപ്പില്ല എന്ന് പറഞ്ഞ സമയത്ത് എന്നോട് അവരൊന്നും പറയുന്നില്ല.
ഞാനിങ്ങനെ നോക്കിയിട്ട് ഇപ്രകാരം ഒരു കാര്യം പ്രാർത്ഥിച്ചു, ദൈവമേ കുഞ്ഞിന്റെ ജീവൻ നിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് ഞാൻ അറിയുന്നു. കാരണം ഈ കുഞ്ഞിന്റെ വാർത്തെടുത്തിന്റെ പേര് ആ കുഞ്ഞിനെ പുറത്തെടുക്കുന്ന നിലയിൽ വളരെ പ്രത്യാശയുള്ള ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ ജീവന് ഹാനി വന്നാലും ഈ കുഞ്ഞിന്റെ ജീവന് ഹാനി വരത്തില്ല. കാരണം ദൈവിക വാർത്തത്വമുള്ളവയാണ്. ആ കുഞ്ഞിനെ പുറത്തെടുത്തു. 6-7 ദിവസം കുഞ്ഞു NICU. അതിനുശേഷം വീണ്ടും ദൈവാത്മാവിനോട് പറഞ്ഞു, നിന്റെ ജീവനിൽ കൂടെ വാർത്ത കടക്കും. ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്കിനിയും പറ്റത്തില്ല. ഞാൻ ഇത് തന്നെ വളരെ സങ്കടത്തോടുകൂടെ വളരെ പ്രത്യാശയോടുകൂടെ ഞാൻ അതിനെ നേരിട്ടു. ഇനി അതെനിക്ക് സഹിക്കുവാൻ പറ്റത്തില്ല. കുഞ്ഞിന് 6-7 മാസം ആയപ്പോൾ അവന്റെ ഡെവലപ്മെന്റ്സ് ഡിലേയായി. അവൻ നടക്കുന്നില്ല, എഴുന്നേൽക്കുന്നില്ല. അവന്റെ പ്രശ്നങ്ങളെ കൂടെ കടന്നുപോയി. കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി കൃത്യമായി ഞാൻ ഇവിടെ സംസാരിക്കും. ഞാൻ ആ വാക്യം അതിന് മുമ്പ് വായിച്ചിട്ടുണ്ട്. മരുഭൂമിയിൽ കൊണ്ടുപോയി കൃത്യമായി സംസാരിക്കും. കർത്താവ് എന്നോട് കൃത്യമായി സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു, കർത്താവ് നീയോട് സംസാരിക്കണം, നീനോട് കൃത്യമായി തന്നെ സംസാരിക്കണം. പക്ഷെ മരുഭൂമി എന്തുവാണെന്ന് അങ്ങനെ എനിക്കറിയത്തില്ല. ഓരോ ദിവസങ്ങൾ പിന്നീട് മാറ്റം. കുഞ്ഞിനെ ന്യൂറോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു, ബ്രെയിന് ഡാമേജ് ആയി, അവന്റെ ഒരു സൈഡ് വീക്ക്നെസ് ആണ്, കുഞ്ഞ് നടക്കണമെങ്കിൽ 4-5 വയസ്സാണ്. എന്റെ ലൈഫിൽ ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, എല്ലാം അസ്തമിച്ചതുപോലെ. കർത്താവ് നിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിച്ചു. ഒരു ജോലിയുടെ കൂടെ സുവിശേഷ വേല ചെയ്യുവാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ MSc പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നീ എന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ മുൻപിൽ വഴികൾ അടയ്ക്കും. ഒരു ജോലിക്ക് വേണ്ടി പഠിക്കുവാൻ ഞാൻ മുൻപോട്ട് പോകുവാനുള്ള എല്ലാ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വചനം അങ്ങനെയായതുകൊണ്ട് ഞാൻ എന്നെ സമർപ്പിച്ചു. ദൈവമേ എന്റെ ജീവിതത്തിൽ എന്റെ കാര്യങ്ങൾ സമർപ്പിക്കും. ഞാൻ ഇങ്ങനെ ചോദിക്കുവാൻ തുടങ്ങി, കർത്താവ് ഞാൻ ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് മുന്നോട്ട് പോയതാ, നീ എന്നോട് പറഞ്ഞ് ജോലി ചെയ്യണ്ട. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയാണ്, എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലിരിക്കണം. എന്റെ ഈ കുഞ്ഞിനെ നടക്കാൻ വയ്യാത്ത കൊച്ചിനെയും കൊണ്ട് ഞാൻ ഭവനത്തിലായിരുന്നാൽ നിന്റെ ജോലി, നിന്റെ വേല ഞാൻ എങ്ങനെ ചെയ്യുന്നു. നീ എന്റെ വേലയ്ക്ക് വേണ്ടി ഇറക്കിയേ, നീ എന്നെ മുൻപോട്ട് നടത്തണം. ഓരോ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കുഞ്ഞിനൊരു വയസ്സായപ്പോ അവനൊരു സ്റ്റിക്കർ ചോക്ക് ചെയ്ത് അവന് പ്രീത്തി പ്രശ്നങ്ങളോ ചോക്ക് ചെയ്ത് പ്രോബ്ലംസ് ആയി. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് നീ എന്നെ പരിശീലിക്കണം. കർത്താവ് നന്മയ്ക്ക് വേണ്ടി തീർക്കുന്നതിന് ഒരു വയസ്സുവരെ സോളിഡ് ഫുഡ് കഴിക്കാൻ പറ്റാത്ത കുഞ്ഞ്, ചെറിയ കാര്യങ്ങളിൽ തൊണ്ടയ്ക്ക് പോയാൽ ചുമയ്ക്കുന്ന കുഞ്ഞ് അസ്ഥിക്കൾ കഴിച്ചതോടെ കൂടെ സോളിഡ് ഫുഡ് കഴിക്കാൻ പറ്റാതെ. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിന്നീട് അത് നന്മയ്ക്കാക്കി കർത്താവ് തീർക്കുവാൻ. ഞാനങ്ങ് വാമിങ്ങനെ പറഞ്ഞു, കർത്താവ് നീ എന്നെ പരീക്ഷിക്കും. പക്ഷേ എന്റെ ദൈവം നന്മയ്ക്കാക്കി തീർത്തത് ഞാൻ പിന്നീട് മനസ്സിലാക്കുവാനെങ്കിൽ. ഞാൻ ഇങ്ങനെ ഓർത്തത്, ജനിച്ചപ്പോ മരിക്കാൻ പോയ കുഞ്ഞ് ഒരു വയസ്സ് കഴിയുമ്പോൾ വീണ്ടും മരിക്കുമായിരിക്കും. പക്ഷെ ദൈവിക വാക്തത്വത്തിൽ നിലനിൽക്കുവാൻ ദൈവം സഹായിച്ചു. 3 വയസ്സായപ്പോൾ കുഞ്ഞ് എഴുന്നേറ്റ് നടന്നു, ഇൻഡിപെൻഡന്റ് ആയി. ഒത്തിരി ബന്ധപ്പാടുകൾ അതിന്റെ മുന്നിൽ സഹിക്കുവാനിടയായി. ഓരോ ദിവസവും ചോദിക്കുമായിരുന്നു, കർത്താവെ എന്തുകൊണ്ട് എന്റെ മകൾ. കർത്താവ് എന്നോട് ഇങ്ങനെ പറയും, മോളെ സാരമില്ല, ഇച്ചിരി അനുഭവം മാറും. ഞാനോട് കർത്താവെ ഇത്രയും തന്നെ എനിക്ക് സഹിക്കാൻ വയ്യ, പിന്നെ ഇച്ചിരി എന്ന് പറഞ്ഞാൽ എത്ര ദിവസം സഹിക്കാൻ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ തന്നെ ഞാൻ പറയുക, ഒരു ദിവസം വളരെ മനസ്സിന് ഭാരമായിട്ട് കുഞ്ഞിനെ നടത്തുവാൻ വേണ്ടി ഞങ്ങൾ വളരെ ആഗ്രഹിച്ച് ഇന്ന് നടക്കും, ഇപ്പം നടക്കും, ഇപ്പം നടക്കും എന്ന് പറഞ്ഞ് ഓരോ ദിവസവും നീ പ്രവർത്തിക്കുന്നത് കുഞ്ഞു നടക്കുന്നത്. അങ്ങനെ വളരെ ബന്ധപ്പെട്ട ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ഞാൻ കരയുവാൻ തുടങ്ങി. വളരെ ടെൻഷനായിട്ട് ദിവസം നീ കരയുവാൻ തുടങ്ങി. കർത്താവിദാസനോട് പറഞ്ഞു, പപ്പായെ വിളിക്കാം, പാസ്റ്ററെ വിളിക്കാം, അവിടെ വിളിച്ചാൽ പറഞ്ഞു കൂടി വരത്തക്കണമെന്ന് എല്ലാവരും എടുത്തെടുത്തു. എല്ലാവരും വിളിക്കാൻ പോകും, ഞാൻ പറഞ്ഞു ആരും വിളിക്കത്തില്ല. രാത്രി 10 മണിയായപ്പോ കട്ടിലെ എഴുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് ഞാൻ കിടന്നുറങ്ങുകയില്ല, ഇപ്പോൾ ഈ രാത്രി ഇന്ന് ദൈവം ഒരു വ്യക്തിയെ എനിക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും, ആ വ്യക്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾക്കറിയണം, പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് ഞാൻ ക്ലാസ് എടുക്കുവാൻ വേണ്ടി ഓടി എന്റെ ഭവനത്തിൽ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഫോൺ കൊടുത്തു. പെരുമ്പാവിൽ നിന്ന് ഒരു ദൈവത്തിന്റെ ദാസിയെന്നെ വിളിക്കുക, ആദ്യമായിട്ട് അവരെന്നെ വിളിക്കുന്നു. അവരെന്നെ വിളിച്ചിട്ട് ആദ്യം പറഞ്ഞത്, സിസ്റ്ററെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ
ദൈവത്തിന്റെ ആത്മാവ് സിസ്റ്ററെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ചു. ദൈവാത്മാവ് ഇന്നിന്ന വചനങ്ങൾ തരുവാൻ എന്നെ അറിയിച്ചു. ഞാൻ എന്റെ ഹൃദയത്തിൽ ചിന്തിച്ചു, കർത്താവെ ഇന്നലെ രാത്രി 10 മണിക്ക് എന്റെ കട്ടിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇതാ ഉറങ്ങും, നീ ഒരാളെ എഴുന്നേൽപ്പിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് ഒരാളെ എഴുന്നേൽപ്പിച്ചു, പ്രാർത്ഥിച്ചു. നമ്മുടെ ഭവനത്തിൽ ഇരുന്ന്, നമ്മുടെ റൂമുകളിൽ ഇരുന്ന് വാവോട് പറയുന്ന വാക്കുകളൊക്കെ സ്വർഗം എഴുതി ദൈവം പ്രവർത്തിക്കുന്നു. 3 വയസ്സിൽ കുഞ്ഞ് എഴുന്നേറ്റ, കുഞ്ഞിന് 7-8 മാസമുള്ളപ്പോൾ ഒരു ദേവദാസന്റെ കൈത്തലയിൽ കൈവച്ചിട്ടിങ്ങനെ പറഞ്ഞു, ഞാൻ ഇനി ഒരു പ്രത്യേക ഉത്തരവാദിത്തത്തിന് വേണ്ടി ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്നവർ, പ്രത്യേക കാലാവസ്ഥയുള്ളവർ അവരുടെ അടുക്കിലേക്ക് ഞാൻ ഇനി അയക്കാൻ പോവാം. കുഞ്ഞിന് 2 മാസമുള്ളപ്പോൾ എഴുന്നേറ്റ് നടക്കാത്ത കൊച്ചു. അതിനെ കൊണ്ട് ഞാൻ ഓർത്തു, ഈ വയ്യാത്ത കുഞ്ഞിനെ എഴുതിച്ച ഒരു അമ്മ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്? വെറുതെ പഠിത്തമല്ലല്ലോ, PhD പഠിക്കണം എന്ന ഓർത്ത് ഞാൻ ചിന്തിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞേ, നീ അയക്കുന്നു പറഞ്ഞു, ഞാൻ പോകും. അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടു. കുഞ്ഞിന് 3 വയസ്സായ സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കത്ത് വന്നു, സൂസൻ ഇനി വരുന്നുണ്ടോ, വരത്തില്ലെങ്കിൽ വിവരമായിരിക്കും. കുഞ്ഞു നടന്നതുകൊണ്ട് കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞു, ഇപ്പോൾ സമയമാണ് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പോകാൻ വേണ്ടി അവർക്ക് കൺഫർമേഷൻ ലെറ്റർ കൊടുത്തു, അവർക്ക് ലെറ്റർ കൊടുത്തിട്ട് നോക്കിയിരിക്കുക സ്കോളർഷിപ്പിന് വേണ്ടി. സ്കോളർഷിപ്പ് 2 പ്രാവശ്യം അപേക്ഷിച്ചിട്ട് റിജക്ട് ചെയ്തത് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അതും ദൈവത്തിന്റെ ഹിതമായിരുന്നു, കാരണം കുഞ്ഞു നടന്നിട്ടില്ലല്ലോ, നടക്കാത്ത കുഞ്ഞിനെക്കിച്ച് പോകുവാൻ പറ്റും. എന്നാൽ പോകേണ്ട സമയമായപ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ലെറ്റർ വന്നു, സൂസൻ ഞങ്ങൾ സ്കോളർഷിപ്പ് എടുക്കാൻ. ആ സ്കോളർഷിപ്പോടുകൂടി ഞാൻ ഇവിടേക്ക് കടന്നു വന്നു. 4 പേരെയും കർത്താവിന്റെ ദാസിനെ നാട്ടിലാക്കിയിട്ട് ഞാൻ ഡെറമിലേക്ക് കടന്നു വന്നു. ഓരോ ദിവസവും ദൈവത്തോട് ചോദിക്കുവാനോ, ആദ്യം വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെ മേൽത്തരമായി അന്തരീക്ഷത്തിൽ പോഷിപ്പിക്കും. എന്നിട്ട് ഞാൻ ഓർത്ത് കർത്താവ് എന്നെ 1 വർഷത്തെ സ്കോളർഷിപ്പ് എടുത്തു, നീ എങ്ങനെയാ ഞങ്ങളെ പോഷിപ്പിക്കുന്നു? കർത്താവ് പറഞ്ഞപ്പോളെ ഞാൻ നിന്നെ മേൽത്തരമായി പോഷിപ്പിക്കും. ഞാനത് വിശ്വസിച്ചു. ഓടിക്കൂടി നടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 6 മാസം കഴിഞ്ഞപ്പോൾ 2 പ്രാവശ്യം റിജക്ട് ചെയ്ത സ്കോളർഷിപ്പ്. അവര് മാക്സിമം 12,000 pounds ആണ് അവര് 1 വർഷം കൊടുക്കുന്നത്. ഞാൻ സൂപ്പർവൈസർ മെഡിക്കൽ അപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 10,000 pounds തന്നെയാണ്. സൂപ്പർവൈസറിനോട് ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ട് 10,000 pounds? ഞാൻ പറഞ്ഞു, ഫീസ് എനിക്ക് അടയ്ക്കാമല്ലോ, ഓവർസീസ് ഫീസ്. അദ്ദേഹം എന്നോട് ഒരു വെട്ടേജ് 15,000 എഴുതാൻ പറഞ്ഞു, 12,000 എഴുതാൻ പറഞ്ഞു. ഞാൻ വെട്ടേജ് 12,000 തന്നെ അവരുടെ മറുപടി വന്നു 30%. അവർ മാക്സിമം 12,000 എല്ലാവർക്കും കൊടുക്കത്തുള്ളൂ, ആ ഒരു സ്റ്റുഡൻസിനും അവിടെ അത്രയും കൊടുക്കാറില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞു, 2 പ്രാവശ്യം റിജക്ട് ചെയ്തപ്പോഴും വിശ്വസിച്ചുകൊണ്ട് കാത്തിരുന്നതിന് പ്രതിഫലമായി എഴുതി കൊടുക്കാത്തത് കർത്താവിനോട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ദൈവിക വാഗ്ദത്തങ്ങൾ ലഭിച്ച ശേഷം സംഭവിക്കത്തില്ല എന്ന് മറ്റുള്ളവർ നമ്മുടെ മുമ്പിൽ വന്നു പറയും. ഒരു കാര്യം ഓർത്തുകൊള്ളം, പറഞ്ഞത് കർത്താവാണ്. ദൈവിക വാഗ്ദത്തങ്ങളെ കാത്തിരിക്കുന്നതിന് സഹിഷ്ണത എന്ന് പറയാൻ പറ്റും. ഓരോ ദിവസം ഞാൻ പറയും, കർത്താവറിയാം, അവരെല്ലാം 25 വർഷം കാത്തിരുന്ന് എനിക്ക് പറ്റത്തില്ല, 1 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് പറ്റത്തില്ല, കർത്താവ് പറയാൻ മോളെ പറ്റത്തില്ല, തിരിച്ചു കാത്തിരിക്കാം. അങ്ങനെ ഇപ്പൊ 6.5 വർഷമായി കുഞ്ഞിന് 6.5 വയസ്സായി. കുഞ്ഞിന് 4 വയസ്സുള്ളപ്പോൾ ഈ ദേശത്തേക്ക് കടന്നു വന്നു. നാട്ടിൽ ലഭിക്കുന്ന സാഹചര്യങ്ങൾ, ഇവിടെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ തമ്മിലുള്ള ഭേദങ്ങളെ മനസ്സിലാക്കുവാനായി കുഞ്ഞ് സ്കൂളിൽ പോയി. കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം ഇവിടെയുള്ള NHS ചോദിച്ചു. അങ്ങനെ മുമ്പോട്ട് വരുന്ന സ്കൂളിലായിരിക്കും 2ാം ക്ലാസ്സിൽ പഠിക്കും. എന്നാൽ എന്തോ കർത്താവ് ഉത്തരവാദിത്വം, നീ എന്തിനാ ഈ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് എന്നോട് ഇങ്ങോട്ട് അയച്ചത്? പഠിക്കാനാണോ, റിസർച്ച് ചെയ്യാനാണോ, തയ്യാറായി ശുശ്രൂഷയാണോ, ശുശ്രൂഷയുമുണ്ട്, എന്നാ എന്തുവാ ഈ ഉത്തരവാദിത്വം? കർത്താവ് കഴിഞ്ഞ ദിവസങ്ങൾ അത് തുറന്നു കാണിച്ചു. നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ കുഞ്ഞിനെ പോലെ പ്രയാസം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ അനേകമുണ്ട്. അവരെ ശുശ്രൂഷിക്കുവാൻ ആരുമില്ല. അവരെ ശുശ്രൂഷിക്കുവാനുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്നും ദൈവാത്മാവ് പറയുവാനിടയായി. അങ്ങനെ ആ കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 1 ദറം യൂണിവേഴ്സിറ്റിയുടെ ഫണ്ട് ലഭിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കടന്നുപോയി. മണക്കാലയിൽ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുവാനിടയായി. ഇനാഗുറേഷൻ നടത്തിയപ്പോൾ ഒരു കുഞ്ഞു വന്നു. ഫസ്റ്റ് ഡേ അതിന്റെ സർവീസ് തുടങ്ങിയപ്പോൾ 5 കുഞ്ഞുങ്ങളെ കൊണ്ട് മാതാപിതാക്കൾ കടന്നു വരുവാനിടയായി. ഇപ്പോൾ ഏകദേശം 19-20 കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെയുള്ളവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാനുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അടുത്ത ജൂൺ മാസം
ദൈവം അനുവദിക്കുന്ന നിമിഷം അവർക്ക് വേണ്ടി സ്പെഷ്യൽ സ്കൂൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ തുടങ്ങുന്ന എന്തോ അതൊന്നും അറിയില്ല. കർത്താവ് ഓൾറെഡി പ്ലാൻ ചെയ്തു. അടുത്ത ഓഗസ്റ്റിൽ ഡർബിലുള്ള ഒരു സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് ഏകദേശം 12 വ്യക്തികൾ നാട്ടിലേക്ക് കടന്നു വരുക. സ്കൂളിൽ ഞങ്ങളെ സെറ്റപ്പ് ചെയ്യാൻ, സ്കൂൾ സെറ്റപ്പ് ചെയ്യാൻ സഹായിക്കും. ഓഗസ്റ്റ് മാസം 9-10 തീയതികളിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വർക്ക്ഷോപ്പ് നടത്തുക. ആരെ ഫണ്ട് ചെയ്യുന്ന നിങ്ങൾക്കറിയാമോ? ഡറം യൂണിവേഴ്സിറ്റി. അവര് ഡറമിൽ കോൺഫറൻസ് നടത്തുവാൻ 1000 പൗണ്ട് വെച്ചു കൊടുത്തു. ഞാൻ എന്റെ സൂപ്പർവൈസറിനോട് പറഞ്ഞു, ഐ എം ഗോയിങ് ടു അപ്ലൈ ടു കണ്ടക്ട് എ കോൺഫറൻസ് ഇൻ ഇന്ത്യ. ഓക്കെ സിസ്, ഞാൻ സപ്പോർട്ട് ലെറ്റർ പറഞ്ഞു. ഞാൻ അത് 1000 പൗണ്ട് 1350 പൗണ്ട് ആക്കി അപ്ലൈ ചെയ്ത് നോക്കി. അവർ എത്ര തരുമെന്ന് കേട്ടു. അവർ പറഞ്ഞു, സൂസൻ, ദിസ് ഇസ് എ യുണീക് പ്രോജക്ട് ആൻഡ് ദിസ് ഇസ് എ വർത്ത്വൈൽ പ്രോജക്ട്. വി ഹാവ് സപ്പോർട്ട് സച്ച് എ പ്രോജക്ട് ലൈക്ക് ദിസ്. സോ വി ആർ ഗോയിങ് ടു ഗിവ് യു 100,350 പൗണ്ട്സ് ടു കണ്ടക്ട് എ കോൺഫറൻസ് ഇൻ ഇന്ത്യ. ഉത്തരവാദിത്തം എന്താണെന്ന് മനസ്സിലായി. 2008 ജർമ്മനിയിലായിരിക്കുമ്പോൾ കർത്താവിനോട് ഇങ്ങനെ ചോദിച്ചു, കാര്യം ചോദിച്ചു, കർത്താവെ ഇംഗ്ലണ്ടിൽ നിന്ന് നീ എന്നെ എവിടെയും അയക്കുന്നു എന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്നൊരു ദർശനം തന്നു. അന്ന് രാവിലെ 3 മണിക്ക് കർത്താവ് ഒരു ദർശനം തന്നു. ഞാനും വേറെ ഒരു ഇംഗ്ലീഷുകാരും എന്റെ കൂടെ നിൽപ്പുണ്ട്. എന്തോ പുതിയൊരു കാര്യം തുടങ്ങുവാൻ വേണ്ടി പോകുന്നു, യൂണിവേഴ്സിറ്റി എന്നെ അയക്കുന്നു. അതായിരുന്നു സ്വപ്നം. 8-9 മാസങ്ങൾക്ക് ശേഷം യൂണിവേഴ്സിറ്റി ഒരു ട്രാവൽ ഫണ്ടിന് അപ്ലൈ ചെയ്തു. ബർമിംഗ്ഹാമിൽ എന്നെ അറിയാത്ത 2-3 പേർ എന്റെ കൂടെ വരുവാൻ, വോളണ്ടിയേഴ്സ് ആയിട്ട് വരുവാൻ അവരാഗ്രഹിച്ച് എന്റെ കൂടെ വന്നു. അങ്ങനെയാണ് ആ സംരംഭം തുടങ്ങുന്നത്. ഞാൻ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിച്ചത്, പ്രയാസം അനുഭവിക്കുവാൻ, ചലഞ്ചസ് ഏറ്റെടുക്കുവാൻ, ക്രൈസിസ് അനുഭവിക്കുവാൻ ആരും തയ്യാറാകുന്നു? ദൈവത്തിനാണ് അപ്പുറമായ ഒരു ഉദ്ദേശം. പ്രശ്നത്തിൽ കൂടെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ഓർക്കും, കർത്താവ് എനിക്ക് കഴിയുന്നില്ല എന്ന് പറയും. ബലഹീനരാണ്. പക്ഷെ നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ശക്തിപ്പെട്ടു. നമുക്ക് തനിയെ നിൽക്കുവാൻ കഴിയില്ല. നമ്മെ സഹായിക്കുക, നമ്മെ ശക്തിപ്പെടുത്തുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം. ഇന്ന് ഈ സമയം ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കാം. നാം ഇന്ന് കേട്ട ദൈവവചനത്തിന് കർത്താവെ, എന്റെ ജീവിതത്തിന്റെ ബലഹീനത, എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതിൽ എന്റെ ശക്തി ചോർന്നു പോകുന്നത് പോലെ ഞാൻ നിന്നെ സംശയിക്കുന്നുണ്ട്. ഞാൻ ഒത്തിരി ഭയവിഹ്വലയാകുന്നുണ്ട്. എന്നിൽ ഭയമുണ്ട് കർത്താവെ. നിന്റെ ശക്തി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്നിൽ പകരുന്ന ദൈവകൃപ മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദുർദിവസങ്ങളിൽ എടുത്തു നിൽപ്പാൻ കർത്താവിന്റെ സർവായുധവർഗം, സർവായുധവർഗം ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. സത്യം, നീതി, രക്ഷ, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം, വിശ്വാസം, പ്രാർത്ഥന, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഇതിന് വിപരീതമായി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കർത്താവെ ഇന്നലെ സമർപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് വിഷയങ്ങൾക്കും പരിഹാരം തരുവാൻ നമ്മുടെ കർത്താവ് വല്ലഭനായി തീരുന്നു. ഇന്നലെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചിട്ടില്ല ഇതുവരെ, യേശു കർത്താവെ എന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ അങ്ങ് കർത്താവായി വാഴണമേ എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവെ എന്റെ ജീവിതത്തിൽ എന്റെ കൃപ സമർപ്പിക്കും. ലോകരക്ഷകനായ അന്ന് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് എന്റെ ജീവിതത്തിൽ ഞാൻ അറിയിച്ചു വാങ്ങുന്നു. അങ്ങയുടെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് വിശ്വാസത്താൽ ഞാൻ പ്രാപിക്കുന്നു എന്ന് ഏതെങ്കിലും വ്യക്തികൾ അവരെ വിളിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ സംസാരിക്കുന്നെങ്കിൽ ദൈവം അത് മുദ്രവെക്കുവാൻ ആഗ്രഹിക്കും. ജോലിയിലുള്ള പ്രതിസന്ധികൾ ഒരു വാക്ക് ദൈവത്തോട് ചോദിക്കാൻ, കർത്താവ് എന്റെ ഹിതമെന്താ? ഈ പ്രതിസന്ധിയിൽ കൂടെ എന്റെ ജീവിതത്തെ കുറിച്ച് നീ ആഗ്രഹിക്കുന്നത് എന്നെ നീ ശക്തി പകരണമേ, എന്റെ ബലഹീനതകളെ മാറ്റി നിന്റെ ശക്തിയാകാൻ എന്താക്കണം.